അപ്പോൾ ചിത്രലേഖൻ മിസ് നേരത്തെ പറഞ്ഞു തന്നതുപോലെ എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന പിക്ചർ മക്കൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചർ തന്നെയാണ്. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 42 ഈ ചിത്രമുണ്ട്. ഓക്കെ, അതിൽ പക്ഷേ ക്വസ്റ്റ്യൻ വ്യത്യാസമുണ്ട്. ചിത്രകോ ദേക്കർ വിജ്ഞാപൻ ലിഖി എന്നുള്ളത് അതല്ല, ഈ ചിത്രം നോക്കിയിട്ട് ആ ചിത്രത്തിനെ പറ്റിയാണ് എഴുതേണ്ടത്. ഓക്കെ, മിസ് നേരത്തെ പറഞ്ഞതുപോലെ ചിത്രലേഖൻ, ചിത്രക്കെ ആധാർ പർ ഉസ്കെ ബാരേമേ പാഞ്ച് വാക്യ ലിഖിയേ എന്നാണ് ക്വസ്റ്റ്യൻ. ചിത്ര ദേഖകർ ഉസ്കെ ബാരേമേ പാഞ്ച് വാക്യ ലിഖിയേ. അപ്പോൾ ഇതിൽ കുറച്ച് കുട്ടികൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ സ്വച്ഛ ഭാരത് എന്നുള്ള ഒരു ടോപ്പിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. സ്വച്ഛ ഭാരത് ഇവിടെ കുട്ടികൾ ക്ലീൻ ചെയ്യുകയാണ്, റോഡ് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതിൽ ക്ലീനിങ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഉപകരണങ്ങളുടെ പേരോ അല്ലെങ്കിൽ അതിൽ കാണുന്ന സഞ്ചിയുടെ പേരോ ചാക്കിൻ്റെ പേരോ ബ്രഷിൻ്റെ പേരോ ഒന്നുമല്ല എഴുതേണ്ടത്. ആ ക്ലീനിങ്ങിനെ പറ്റി അല്ലെ, സ്വച്ഛ ഭാരത് എന്നുള്ള വിഷയത്തിനെ പറ്റി, ആ വിഷയത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് സെൻറ്റൻസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ സ്വച്ഛത ക്ലെൻലിനെസ്സിനെ പറ്റി ഒരു 5 sentences അത് എഴുതുക. ഓക്കെ, നമ ശിവായ.